ada pedikini. Yo yo yo, what's up guys, I'm Sali here. Welcome, welcome, welcome back to my channel DUDY, unboxing dude guys. Guys, ellara avada pudiyari veetlukku swagatham, ellara adichu polichirikkana dude inde mookine cheru damage kudi endu pattiyo. By the way, dude nalla beautiful light aanu vannathu. Njan pinne bayangara sambhavana enikku already enne patti angane pokki parayarilla karanam enikku already parayarilla. Guys, ellara adichu polichirikkana vicharikkunnu. So innu nammal completely different aayittu sambhavam try avana. Nammal idu vare cheyda veetilum pakka different oru endha oru product ulla oru game aanu guys. Endha sambhavam nokka parra guys, let's go. Idaanu nammude innathe tharam. Okay, oru inde peru thangal jenge. കമ്പനിന്റെ പേരല്ല, അത് എന്താ പറയാ, പ്രൊഡക്റ്റ് ഗെയിമിന്റെ പേര്. എന്തോന്നാണ് കളിച്ചില്ല, നമ്മള് ലുഡോ ബോർഡ് അതുപോലെ തന്നെ ചെസ് അങ്ങനെയൊക്കെ കളിക്കും. അതേമാതിരി ഇത് പക്ക ഡിഫറെന്റ് ഒരു ഗെയിം ആണ്, അടിപൊളിയാണ് ഗെയിംസ്. ഓക്കെ, ഇത് റിസ്ക് ആണ് അല്ലെ, ഇത് കളിക്കാൻ ഭയങ്കര റിസ്ക് ആണ്. ഇതെന്തായാലും മത്സരമാണ്. ഇത് എങ്ങനെ കളിക്കേണ്ടതൊക്കെ പറയാം. ഡ്യൂഡി അത് അൺബോക്സ് ചെയ്യുമൊക്കെ. ഡ്യൂഡി അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം, ഇത് ഡ്യൂഡി തോറ്റ, അതായത് ഈ കളിയിൽ ഡ്യൂഡി തോറ്റ കുറച്ച് ടഫാണ്. ഇനി ഡ്യൂഡി തോറ്റാല് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് ഒരു ദിവസം മൊത്തം ഇവിടെ നടക്കണം. അത് ഞാൻ വീഡിയോ എടുത്തിട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് അപ്ലോഡ് ചെയ്യും. ഒരു ദിവസം ഞാനിപ്പോ എന്റെ കാല് വിഞ്ഞാൻ പോരാ, അതുപോലെ തന്നെ കാല് എന്താ പറയാ, തല കൂടെ വെള്ളം വയ്ക്കാൻ പോരാ, അതുപോലെ തന്നെ എന്നെ കുളിപ്പിച്ചെരാൻ പോരാ, ഞാൻ എന്തും പറയും. അതേപോലെ ഞാൻ ജയിച്ചാല്, ഇവള് ജയിക്കുകയാണെങ്കിൽ ഇവള് പറഞ്ഞത് എന്തും ഞാൻ ഇല്ലല്ല, ഇവള് ജയിച്ച ഇവള് പറഞ്ഞ എന്ത് ഞാൻ അനുസരിക്കും. അത് ഇവൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും നാളെ വൈകുന്നേരം 5 മണി. നാളെ ഈ ഗെയിം എങ്ങനെ കളിക്കുന്ന റൂൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. സോ ഇത് ജീവൻ മരുന്ന പോരാട്ടാണ്. ഇതപ്പോ ഡ്യൂഡി താക്കന അവിടെ അൺബോക്സ് ചെയ്യുന്നുണ്ട്. സാലിയ കേട്ടി ജസ്റ്റ്. ഓക്കെ, ഇവിടെ കവർ ചെയ്തിട്ടാണ് വന്നത്. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇത് വീണോ വരുന്നത്? ഞാൻ വീണോയാ മൊത്തം നമ്മൾ തന്നെ റെഡി ആക്കിയേക്കണം. പണിയാണ് വീണോല്ലേ, അങ്ങനെ ഉണക്കല് തിരിച്ചില്ലേ, അങ്ങനെ ചെയ്യല്ലേ, മല്ലെടുക്ക്. അതിനാണ് മറ്റെടുക്കണ്ടേ, മനസ്സിലായോ കുട്ടി? ഇതിപ്പോ എങ്ങനെ കളിക്കാന്ന് വെച്ചാൽ, ഓക്കെ, നമ്മള് ജസ്റ്റ് 2 ഫിംഗർ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പതാ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പോണല്ലേ. ലൈക്ക് ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ ഒരു ഫിംഗറിനോട് ഇങ്ങനെ ഉന്തുകണ്ടില്ല, ഇപ്പൊ ഇതാ ഇതാണ് എടുക്കണേ. ഓക്കെ, ഇങ്ങനെ ഉണ്ട്, എന്നിട്ട് 2 ഫിംഗർ യൂസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക, കണ്ടില്ല? അങ്ങനെ ഓരോന്ന് ചെന്ന് എടുത്തെടുത്തെടുത്ത് ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോകണം. പല സൈഡിൽ നിന്ന് പലതും ഒക്കെ 2 ഫിംഗർ യൂസ് ചെയ്യാം. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഏത് വേണേലും എടുക്കുക. അങ്ങനെ ആരെടുക്കുമ്പോഴാണ് ഇത് വെകുന്നത്, അവരൗട്ടായി. നടുത്ത മാത്രമല്ല, ഏത് വേണേലും നിങ്ങൾക്ക് എടുക്കാം. ആരെടുക്കുമ്പോഴാണ് ഇത് വെകുന്നത്, അവരൗട്ടായി. ഓക്കെ, അവര് ഞാൻ പറയുന്നത് അല്ലെ, ഡ്യൂഡി ഔട്ടായി കഴിഞ്ഞാല് ഞാൻ പറഞ്ഞത് മൊത്തം ഡ്യൂഡി കേൾക്കേണ്ടി വരും. ഗൈസ്, മുകളിലത്തത് ഇങ്ങനെ എടുത്തെടുത്ത് പോകാൻ പറ്റില്ല. ഓക്കെ, ഇതിന്റെ ഈ ഒരു ലെയർ അണക്കരുത്, മുകളിലത്തെ ലെയർ, അതിന്റെ താഴത്തത് മൊത്തം ഇങ്ങനെ എടുത്തു പോകും. ഓക്കെ, ഈ ലെയർ അണക്കാൻ പറ്റില്ല. ഓക്കെ, ഇതിപ്പോ സംഭവം തുടങ്ങാൻ പോകണം. ഓക്കെ, ഓർമ്മ ഉണ്ടല്ലേ, നമ്മള് ഞാൻ എന്ത് പറഞ്ഞതും ഡ്യൂഡി അനുസരിക്കും, ഡ്യൂഡി എന്ത് പറഞ്ഞു ഞാൻ അനുസരിക്കും. നാളത്തെ വീഡിയോ അതായിരിക്കും കൺഫേംഡ്. ഓക്കെ, ഞാൻ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്, ഞാൻ ജയിക്കും. ഇതിങ്ങനെ എന്തോ ഒരു ടെക്നിക് ഉണ്ടായിരുന്നു ഗൈസ്, ഇതിന്റെ എന്താ പറയാ, സംഭവങ്ങൾ കുറെ റൂൾസ് ഒക്കെ ഉണ്ടാവുന്ന നമുക്ക് ഒരു സമയം ഒന്നേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 2 ഫിംഗർ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇങ്ങനെ വേറെ ഒന്നും സംഭവം പറ്റില്ല. അങ്ങനെ ഡ്യൂഡി ഒന്ന് എടുത്തിരിക്കുകയാണ് സഹോദര സഹോദരിമാരെ. ഞാൻ എപ്പോഴും ഞാൻ ഭയങ്കര സംഭവം ഇത് പൊളിക്കും ഗൈസ്. ഓക്കെ, ഡ്യൂഡിന്റെ അടുത്ത് വന്ന് എടുക്കുന്നുണ്ട്. ഒന്നാണ് മാറി ഈ ക്യാമറ പെൺകുട്ടിയുടെ മാത്രം ഫോക്കസ് ചെയ്യുള്ളൂ ഗൈസ് ചില സമയത്ത്. ഓക്കെ ഓക്കെ, ഞാൻ എടുത്തത് അപ്പൊ ഇതിങ്ങനെ കഴിഞ്ഞു വരുന്നുണ്ട്. ആകെ 2-3 എണ്ണം എടുക്കാന് എടുത്തത്. ഞാൻ നിനക്കൊരു പണി തരാൻ വേണ്ടിയുള്ള സംഭവമാണ്, നമുക്ക് ഇതിന് പണി കൊടുക്കുക ഗൈസ്. ഓക്കെ, പിന്നെ അവർക്ക് എടുക്കാൻ അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ അത് എനിക്കൊരു പണി വരാനുള്ള ചാൻസ് അങ്ങനൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ടാവും, നമുക്ക് അറിയില്ല മോണ. ഓക്കെ ഏറ്റവും താഴത്തത് എന്നെ ഓൾക്ക് എടുക്കണം, ഏറ്റവും താഴത്തത്. ഓ, എനിക്ക് ഭയങ്കര സിമ്പിൾ, ഞാൻ മുകളിലത്തേക്ക് എടുക്കുള്ളൂ.
നമ്മളെപ്പോഴില്ലേ ആ നടുത്ത് നടുത്ത് എടുത്തിട്ടാണ് ഞാൻ പോണേ. പിന്നെ സൈഡത്ത് എടുക്കാം. എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാ? ക്രിയേറ്റ് ചെയ്തോ മോനി, ഞാൻ ക്രിയേറ്റ് നീ ക്രിയേറ്റ് ചെയ്തോ. മൊത്തത്തെ ഇളകണടി, മൊത്തത്തെ ഇളകണ കേസ്. മാൻ നിക്കില്ല മാത്രം ഇങ്ങനെ. ഇത് നമ്മള് തല കുത്തലാട്ടോ വെച്ചത് ആണല്ലേ, വെറുതെ അല്ല. ഇത് പുള്ളാറ്റ് ഞാൻ ഒന്നും ചെയ്തില്ല. ഓ ഇളക്കരുത് ഇളക്കരുത്, എന്ത് നിമിഷം ഡ്യൂട്ടി ലോക്ക് ആയിരിക്കാണ്. ആവശ്യമില്ലാത്തവർക്ക് പോയി തൊട്ട് സീനായെന്ന് തോന്നുന്നു. ആരാ പേടിക്കണ? ഡ്യൂഡിക്ക് ആണെങ്കിൽ ഒരു സ്കിപ്പിംഗ് ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഡ്യൂഡിക്ക് ഞാൻ എന്റെ അടുത്ത് സ്കിപ്പിംഗ് ഓപ്ഷൻ കൊടുക്കാം. പക്ഷെ ഡ്യൂഡി തോൽക്കുകയാണെങ്കിൽ ഞാൻ ഡ്യൂഡിയെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് അതിക്രൂരമായ സംഭവങ്ങളായിരിക്കും. അത് റെഡിയാണോ? എങ്ങനെ സ്കിപ്പ് ചെയ്യാം? സ്കിപ്പ് ചെയ്തിരിക്കും. ഓക്കെ, ഡ്യൂഡി സ്കിപ്പ് ചെയ്തിരിക്കും. സോ അടുത്ത എന്റാണ് ഞാൻ എടുക്കാം. ഓക്കെ, ഡ്യൂഡി സ്കിപ്പ് ചെയ്ത് അടുത്ത ഡ്യൂഡി എടുത്തോളൂ. ഡ്യൂഡിക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ആലോചിക്കുന്ന എന്റെ ഒരു മനസ്സ് കേസ്. ഓക്കെ, ഞാൻ എനിക്ക് എന്തോ പെട്ടെന്ന് തോന്നി ഞാൻ ചെയ്ത് കൊടുത്തു കേസ്. വേറൊന്നും നിഗൂഢത കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, സ്കിപ്പ് ചെയ്തോട്ട് കേസ്. നിങ്ങൾ എന്റെ മനസ്സിലൊക്കെ പറയുന്നില്ല, ഞാൻ ഇടക്കിടക്ക് ആല് എന്താ കൊടുത്താണ്. ഇതല്ലേ ടെക്നിക്ക്? വീണൊക്കെ നീ തന്നെ എടുത്തു വെക്കണേ. പറഞ്ഞേക്കാ, ഇതെങ്ങനെ വെച്ചത്? ഇങ്ങനെ ഇങ്ങനെ തന്റെ ജനലിൽ വന്ന് കുത്തിയില്ലേ പക്ഷി. അങ്ങനെ നീക്കാൻ പറ്റൂല. ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രക്ക് ടഫായിട്ടാണ് കേസ്, അത്രക്ക് ടഫായിട്ടാണ്. ഇതുവരെ ഉള്ള ജെറ്റ് ടഫാണ് അടുത്തത്. ഇതുകൂടെ കയറ്റി ചെക്കണ്ടേ? എന്താ ചെയ്യ പാവൻ ഡ്യൂഡി. ഗൈസ്, ഡ്യൂഡിക്ക് ഞാൻ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇതിപ്പോ ഞാൻ കണ്ടില്ല. ഓക്കെ, എനിക്കറിയാം. സോനെ സീനാണല്ലോ. ഇല്ല, ഇരുന്നുണ്ട്. ഏതെടുത്താലും കുഴപ്പമില്ല. Insane bro, it's really insane. Wait. Oh.
ഭയങ്കര ടഫാ ഗൈസ്, ഇത്രയും ടഫ് ഉള്ള ഗെയിം ഞാൻ ജീവിതത്തിൽ കളിച്ചില്ലെന്നാണ് പറയാം. റൂൾസ് തെറ്റാണെന്ന് അറിയില്ല, എന്നാൽ ഞാൻ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഓഫ് ഇത് കുറച്ച് കഷ്ടപ്പാടാണ് ഞാൻ ഗാഷ്, നമ്മൾ വിചാരിച്ച മാറിയല്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരേ സമയം രണ്ടുപേരല്ലേ, ഒരേ സമയം രണ്ടുപേരല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? എന്താ ചെയ്യുന്നേ? ഭയങ്കര തന്ത്രപൂർവ്വം, ഭയങ്കര തന്ത്രപൂർവ്വം. വെൽക്കം എടുക്കണ്ടി. ഓക്കെ ഓക്കെ, നിസ്സാരമാണ്. പീപ്പിൾ ഗൈസ്, പീപ്പിൾ. രണ്ട് ഫിംഗർ ഇട്ടു. അതങ്ങനെ നിക്കൂല, അങ്ങനെ നിക്കൂ. അധികം കാണപ്പുറത്തേക്ക് ഉണ്ട്. ഒരു ഒരേ രണ്ട് ഫിംഗർ ഇട്ടു, രണ്ട് ഫിംഗർ. അങ്ങനെ എത്ര നേരം ഞാൻ കാത്തിക്കണ്, എത്ര നേരം ഞാൻ ഇല്ല, ഒന്നും ഞാൻ ഒന്നും ചെയ്തില്ല. നാളത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പറഞ്ഞത് കേട്ട് ഞാൻ ചെയ്യുന്നത് നോക്കി ചെയ്തോണ്ട്, ഞാൻ പറയുന്നത് മാതിരി ചെയ്തോണ്ട്, ഞാൻ പറയുന്ന മാതിരി നാളത്തെ ദിവസം നീ ചെന്ന് നീ തന്നെ ചെയ്യും ഗൈസ്. നോക്കാം ഗൈസ്, അപ്പൊ അങ്ങനെ സന്തോഷപൂർവ്വം ഞാൻ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ മുടി കലമ്പാട് എന്നാലും ഞാൻ ജയിച്ച്. നാളെ ഞാൻ പറയുന്നത് എന്ത് ടെറർ കാര്യമാണ്, അത് ഡ്യൂഡി ചെയ്യും ഗൈസ്. ആലോചിക്കാനൊന്നുമില്ല, വീഡിയോ തുടങ്ങുമ്പോ ഞാൻ പ്രോമിസ് തന്നെ, ഞാൻ പറഞ്ഞത് എന്ത് പറ്റി ഞാൻ ഒന്നും ചെയ്തില്ല ഗൈസ്. സന്തോഷം കൊണ്ട് നിക്കാൻ കയ്യിൽ നാളത്തെ വീട് കിടക്കാച്ചാണ്, ഞാൻ പലതും ഒപ്പിക്കും, അത് മൊത്തം ഡ്യൂഡി. ഇല്ല നോ എന്ന് പറയരുത് കുഞ്ഞോളെ, നോ എന്ന് പറയരുത്. എല്ലാം എനിക്ക് ചിലപ്പോ കാറ് കഴിക്കേണ്ടി വരും, എന്റെ ഷൂ പോളിഷ് ചെയ്യേണ്ടി വരും, നഖം ചിലപ്പോ വെട്ടിത്തരേണ്ടി വരും, ഒക്കെ ഡ്യൂഡി കൊണ്ട് ചെയ്യുകയാണ്. സോ നാളത്തെ ദിവസം എന്റേതാണ്, നാളെ വൈകുന്നത് 5 മണിക്കാണ്. പിന്നെ ഡ്യൂഡിന്റെ ചാനലിന്റെ പുതിയ വീഡിയോ ഇട്ടിരുന്ന ഡ്യൂഡിന്റെ സെലിബ്രേഷൻ. സോ 200K സ്പെഷ്യൽ വീഡിയോ ആണ്, കഴിഞ്ഞിട്ട് വീഡിയോ വരുന്നത്. ഡ്യൂഡി കേക്ക് കട്ട് കിടക്കുന്ന സാധനം കാണാം, എനിക്ക് താഴെ തൊടുക്കാതെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നാളത്തെ വീട് എനിക്ക് നാളെ ആവാൻ വേണ്ടി നിൽക്കേ, നാളെ കാണാം. സീ യു ഗൈസ്.